നമ്മുടെ വീടും പരിസരമൊക്കെ ഇങ്ങനെ നല്ല നിറവും മണവും ഉള്ള പൂക്കളും ചെടികളും പക്ഷികളും പൂമ്പാറ്റകളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും, എല്ലാവരും ചെയ്യുന്നതും ആയിരിക്കും നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതിനേക്ക് വെറുതെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നട്ട് കഴിഞ്ഞ് വെറുതെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരിക്കലും ഇങ്ങനെ നല്ല ഭംഗിയുള്ള പൂക്കളും ഇലകളുമായിട്ട് ഇരിക്കില്ല. അതിന് അതിൻ്റെതായ ചെറിയ വളപ്രയോഗം കൂടി നമ്മൾ നടത്തേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐഡിയയാണ് ഞാനിവിടെ ജസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ബയോബിന് പഞ്ചായത്തു നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടും, ഇതെല്ലാവർക്കും സബ്സിഡിയിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ 1800-2000 രൂപയുടെ ബിന്നാണ്, നമുക്കത് 200 രൂപയ്ക്ക് കൊടുത്ത് ബാക്കിയെല്ലാം സബ്സിഡി ആയിട്ട് ഇത് അവർ കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും. അപ്പോൾ നമ്മുടെ ആധാർ കാർഡും ഒരു അപ്ലിക്കേഷൻ ഫോമും കൊടുത്താൽ ഈ ബയോബിന് നമുക്ക് കിട്ടും. ഒരു 3 ബാസ്ക്കറ്റായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു 10 കിലോയുടെ ചകിരിച്ചോറും കൂടി തരുന്നുണ്ട്. അതായത് ഒരു ബാക്ടീരിയ, ഈ ഇതിൽ നമ്മളിടുന്ന സാധനങ്ങളെല്ലാം വിഘടിച്ച് ബാക്ടീരിയ വിഘടിച്ച് വളമായി മാറാനുള്ള ഒരു ബാക്ടീരിയയുടെ കണ്ടൻറ്റും കൂടി കലർത്തിയിട്ടാണ് അവർ നമുക്ക് ആ ചകിരിച്ചോറ് തരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിതിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അടുക്കളയിൽ നിന്ന് നമ്മളിൽ എന്നും പുറന്തള്ളുന്ന വേസ്റ്റുകൾ, അതായത് നമ്മുടെ പച്ചക്കറിയുടെ മാലിന്യങ്ങളുണ്ടല്ലോ, പച്ചക്കറി അടുക്കളയിൽ നിന്ന് അലിഞ്ഞു പോകുന്ന നമ്മൾ കുറേ വേസ്റ്റുകൾ അടുക്കളയിൽ നിന്ന് നമ്മൾ കളയുന്നതുണ്ടാവും. ഒന്നുകിൽ കുഴികുത്തി മൂടുക, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അത് കടന്ന് അത് അവിടെ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിച്ച് കിടക്കാതെ നമുക്ക് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്കതൊരു നല്ല ഔട്ട്പുട്ടായിട്ട് നല്ലൊരു ജൈവവളമായിട്ട് തിരിച്ചു കിട്ടും. അത് വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കാം. അതായത് നല്ല പൊടിയായത് കണ്ടോ, ഇതുപോലെ നല്ല പൊടിയായ വളമായിട്ട് കിട്ടും. നമ്മൾ ഇട്ട് കൊടുത്ത പച്ചക്കറിയുടെ തോലും കഷ്ണങ്ങളും പഴത്തൊലി ഉള്ളിത്തോല് മുട്ടത്തോല് മുട്ടത്തോട് ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം വെള്ളമായ അല്ലാതെ ഇട്ട് കൊടുക്കണം. അതായത് അത് ഇട്ട് കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതായത് അതിൽ നമുക്ക് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ചകിരിച്ചോറും പച്ചക്കറി വേസ്റ്റുകളും ഓരോരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഞാനൊരു ബോക്സ് നിറച്ചു വെച്ചതാണ്, നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒരു ലെയർ ചകിരിച്ചോറും കൂടി ഇട്ടിട്ട് ഇത് അടച്ചു വയ്ക്കാം കണ്ടോ. പച്ചക്കറി ഇത് അടുക്കളയിലുള്ള നമുക്ക് വേസ്റ്റുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ബാക്കിയുള്ളതും കൂടി. എന്നിട്ട് ആ ചകിരിച്ചോറൊരു അതിൻ്റെ മീതെ കവർ ചെയ്യുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക. ഈ ചകിരിച്ചോറിലുള്ള ആ ബാക്ടീരിയയാണ് ഇതിനെയൊക്കെ വിഘടിച്ചിട്ട് നല്ല പൊടി വളമായിട്ട് നമുക്ക് തരാൻ സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ ചകിരിച്ചോറ് ഇടാൻ മറക്കരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ അതിൽ നിന്ന് പുഴുവൊക്കെ വരും, ഈച്ചയും ഒക്കെ വന്ന് ദുർഗന്ധം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ നേരെ ചകിരിച്ചോറോട് കവർ ചെയ്തിട്ട് വേണം നമ്മളിത് അടച്ചു വയ്ക്കാൻ. ഓരോ ലെയർ പച്ചക്കറി വേസ്റ്റുകൾ ഇടുന്നതിൻ്റെ മീതേ നമ്മൾ ചകിരിച്ചോറിട്ട് കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 ബാസ്ക്കറ്റായിട്ടാണല്ലോ വരിക. അപ്പോൾ നമ്മൾ നിറഞ്ഞു കഴിഞ്ഞ ബാസ്ക്കറ്റ് ഏറ്റവും അടിയിലേക്ക് വയ്ക്കുക. നിറയ്ക്കുന്നത് ഏറ്റവും മുകളിൽ വെച്ചിട്ട് വേണം. എന്നിട്ട് അത് നിറഞ്ഞു എന്ന് കാണുമ്പോൾ നമ്മളത് ഏറ്റവും അടിയിലേക്ക് വെച്ചിട്ട് ഫ്രീ ആയ എംറ്റിയായ ബാസ്ക്കറ്റ് മുകളിലേക്ക് വെക്കുക, കാലിയായത്. എന്നിട്ട് അതിൽ നിറച്ച് തുടങ്ങുക. നിറച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് ഒരു ലെയർ ചകിരിച്ചോറിട്ട് കൊടുക്കണം. ഇത്രയും ഇതിൽ സിമ്പിളാണ് കേട്ടോ. എന്നിട്ട് വരുന്ന വേസ്റ്റുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ദിവസം 4-5 പ്രാവശ്യം ഒന്നും തുറന്ന് ഇട്ട് കൊടുക്കരുത്. എല്ലാ വേസ്റ്റും കൂടി കളക്ട് ചെയ്തിട്ട് വൈകുന്നേരം ഒരൊറ്റ ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഈ സൺലൈറ്റ് തട്ടുമ്പോൾ ഇതിലെ ബാക്ടീരിയ വിഘടനം നടക്കില്ല. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അധികം സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് വേണം ഇത് വെക്കാൻ. അതുപോലെ എപ്പോഴും എപ്പോഴും തുറന്നിട്ട് കൊടുക്കുക, അതായത് ദിവസത്തിൽ 1-2 പ്രാവശ്യം മാത്രം തുറന്നിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ ചകിരിച്ചോറിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം വേസ്റ്റ് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. ആ വേസ്റ്റ് ഒരു ദിവസമോ 2 ദിവസമോ വേസ്റ്റ് ഇട്ടിട്ട് ചകിരിച്ചോറ് കവർ ചെയ്താൽ മതി കേട്ടോ. ഒരു ദിവസം തന്നെ ഒരുപാട് വേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ മീതെ അപ്പം തന്നെ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. അങ്ങനെ അത് നിറച്ച് വയ്ക്കുക. നിറഞ്ഞു വരുന്ന ബാസ്ക്കറ്റ് താഴേക്ക് വയ്ക്കുക. നിറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 1.5 മാസം കൊണ്ട് അത് ഇതുപോലെ പൊടി വളമായിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്കിതുപോലെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കാം. പുറത്തുനിന്ന് ഒരു പൈസയും കൊടുത്തിട്ട് വളം വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള ചെറിയ ഇങ്ങനത്തെ ഗാർഡനിങ്ങും പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അനാവശ്യമായിട്ട് കളയുന്ന നമ്മുടെ വേസ്റ്റ് കൊണ്ട് അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് കൊണ്ട് നമുക്ക് വീട്ടമ്മമാർക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ പറയുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.